നമസ്കാരം, ഞാൻ ന്യൂസ് അറ്റ് നെറ്റിൽ നിന്നും സ്പെഷ്യൽ ന്യൂസുകളുമായി AI ന്യൂസ് റീഡർ. വാർത്താനോട്ടം January 6 ശനി. കേരളീയം. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ 2-ാം ദിനം 113 ഇനങ്ങളിൽ മത്സരം പൂർത്തിയായപ്പോൾ 428 പോയിന്റുമായി കണ്ണൂർ ജില്ല മുന്നിൽ. 405 പോയിന്റ് വീതം നേടി പാലക്കാടും കോഴിക്കോടും തൊട്ടുപിറകിലുണ്ട്. 404 പോയിന്റുമായി ആതിഥേയരായ കൊല്ലം ജില്ല 3-ാം സ്ഥാനത്താണ്. കലോത്സവ വേദികളിൽ മത്സരത്തിന് നിശ്ചിത സമയത്തിന് ഹാജരാകാത്തവരെ അയോഗ്യരാക്കാൻ ഉന്നത കമ്മിറ്റി തീരുമാനിച്ചു. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയാണ് ഇക്കാര്യം അറിയിച്ചത്. അപ്പീലുകളുടെ ആധിക്യവും കുട്ടികൾ വേദിയിലെത്താൻ വൈകുന്നതും മൂലം മത്സരങ്ങൾ വൈകുന്നത് തടയാനാണ് നടപടി. കാസർഗോഡ് നടന്ന ദേശീയപാത പദ്ധതികളുടെ ഉദ്ഘാടന വേദിയിൽ കേന്ദ്രമന്ത്രി വി മുരളീധരനും സംസ്ഥാന മന്ത്രി മുഹമ്മദ് റിയാസും തമ്മിൽ പരിഹാസപോര്. മന്ത്രി മുഹമ്മദ് റിയാസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ കേന്ദ്ര സർക്കാരിനുള്ള പ്രചാരണമാണെന്നായിരുന്നു മുരളീധരന്റെ പരിഹാസം. കേന്ദ്ര ഫണ്ട് ഉപയോഗിച്ചുള്ള കേന്ദ്ര പദ്ധതികൾക്ക് പ്രചാരണം നൽകുന്നതിന് റിയാസിന് നന്ദിയെന്നും മുരളീധരൻ പറഞ്ഞു. കേന്ദ്ര ഫണ്ട് ജനങ്ങളുടെ പണമാണെന്നും ആരുടെയും ഔദാര്യമല്ലെന്നായിരുന്നു റിയാസിന്റെ മറുപടി. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി വകമാറ്റിയ കേസിൽ ലോകായുക്തയുടെ ഉത്തരവ് ചോദ്യം ചെയ്ത് RS ശിവകുമാർ ഹൈക്കോടതിയെ സമീപിച്ചു. പരാതി നിലനിൽക്കില്ലെന്ന് ഉത്തരവിടാൻ ലോകായുക്തയ്ക്ക് അനുവാദമില്ലെന്നും ഹർജിയിൽ ആരോപിക്കുന്നു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് രാഷ്ട്രീയക്കാർക്ക് മാനദണ്ഡങ്ങൾ ലംഘിച്ച് പണം നൽകിയെന്നാണ് RS ശിവകുമാറിന്റെ പരാതി. KSRTC യിൽ ചെലവു ചുരുക്കൽ നടപടിയുമായി മന്ത്രി ഗണേഷ് കുമാർ. സ്പെയർ പാർട്സ് വാങ്ങലിൽ ദീർഘകാല കരാറുകൾ ഒഴിവാക്കും. നിയമനം ഡ്രൈവർ കണ്ടക്ടർ തസ്തികകളിൽ മാത്രമാക്കും. മിനിസ്റ്റീരിയൽ സ്റ്റാഫുകൾ അത്യാവശ്യത്തിന് മാത്രമായി ചുരുക്കും. കരുവന്നൂർ ബാങ്ക് കള്ളപ്പണ കേസിൽ റിമാൻഡിലുള്ള CPM നേതാവും വടക്കാഞ്ചേരി നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ PR അരവിന്ദാക്ഷന്റെ ജാമ്യാപേക്ഷ കൊച്ചിയിലെ PMLA കോടതി തള്ളി. 2-ാം തവണയാണ് ജാമ്യ ഹർജി തള്ളുന്നത്. നവകേരള സദസ്സിൽ മുഖ്യമന്ത്രിയുടെ യോഗത്തിലേക്ക് പോയത് ചായ കുടിക്കാനല്ലെന്നും റബ്ബറിന് 250 രൂപയെങ്കിലും ലഭ്യമാക്കണമെന്ന് ആവശ്യപ്പെടാനായിരുന്നെന്നും തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസ് പാംപ്ലാനി. SA വീഴ്ച വരുത്തിയെന്ന MVJ MLA നൽകിയ പരാതിയിൽ കണ്ണൂർ ടൌൺ SAക്കെതിരെ അന്വേഷണം. DYSP റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ പരാതി അന്വേഷിക്കും. മൈക്കല്ലേ, എപ്പോഴാണ് ശബ്ദം കൂടുകയെന്നോ കുറയുകയെന്നോ പറയാനാകില്ലെന്നു മന്ത്രി വി ശിവൻകുട്ടി. കൊല്ലത്ത് നടക്കുന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ നാടൻപാട്ട് വേദിയിലെ മൈക്ക് തകരാറായതു സംബന്ധിച്ചാണ് മന്ത്രിയുടെ പ്രതികരണം. അതൊന്നും വലിയ പ്രശ്നമല്ല, സംഘാടക സമിതിയിൽ ഇല്ലാത്ത കുറച്ചു പേര് വന്ന് നടത്തിപ്പുകാരായി ചമയുന്നതാണ് പ്രശ്നമെന്നും ശിവൻകുട്ടി പ്രതികരിച്ചു. നിലയ്ക്കൽ ഭദ്രാസനം സെക്രട്ടറി ഫാ ഷൈജു കുര്യനെ ചുമതലകളിൽ നിന്ന് നീക്കിയത് BJPയിൽ ചേർന്നതുകൊണ്ടല്ലെന്ന് ഓർത്തഡോക്സ് സഭ. മറ്റു ചില പരാതികളിൽ അന്വേഷണം നടത്തുന്നതിനാലാണ് ചുമതലകളിൽ നിന്ന് മാറ്റിയത്. ആരോപണങ്ങൾ മാധ്യമങ്ങളിലൂടെ പരസ്യമാക്കിയതിന് ഫാ മാത്യൂസ് വാഴക്കുന്നത്തിനോട് വിശദീകരണം തേടാനും സഭ തീരുമാനിച്ചു. രാഷ്ട്രീയ പാർട്ടികളിൽ ചേരുന്ന വൈദികർ സഭ ശുശ്രയിൽ നിന്ന് മാറി നിൽക്കണമെന്ന് ഓർത്തഡോക്സ് സഭ അധ്യക്ഷൻ ബസേലിയോസ് മർത്തോ മാത്യൂസ് തൃതീയൻ കതോലിക്ക ബാവ. വൈദികർ മാധ്യമങ്ങളിലൂടെ പരസ്പരം ആരോപണം ഉന്നയിക്കുന്നത് അധമമായ പ്രവൃത്തിയാണെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാന സർക്കാരിന്റെ ഡൽഹിയിലെ പ്രത്യേക പ്രതിനിധി KV തോമസിന് പ്രൈവറ്റ് സെക്രട്ടറിയെ അനുവദിച്ചു. 44,020 രൂപ ശമ്പളത്തിലാണ് നിയമനം. നേരത്തെ 4 ജീവനക്കാരെ തോമസിന് അനുവദിച്ചിരുന്നു. താമരശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥികൾ പരസ്പരം ഏറ്റുമുട്ടി. താമരശ്ശേരി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹൈസ്കൂൾ വിഭാഗത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് സ്കൂളിന് സമീപത്തെ വയലിലും റോഡിലുമായി ഏറ്റുമുട്ടിയത്. ദേശീയം. അറബിക്കടലിൽ സോമാലിയന് തീരത്ത് കടൽക്കൊള്ളക്കാർ റാഞ്ചിയ ചരക്ക് കപ്പൽ ഇന്ത്യൻ നാവികസേനയുടെ കമാൻഡോകൾ മോചിപ്പിച്ചു. 15 ഇന്ത്യക്കാരടക്കം 21 ജീവനക്കാർ സുരക്ഷിതരാണെന്ന് ഇന്ത്യൻ നാവികസേന അറിയിച്ചു. ഇന്ത്യൻ നാവികസേന ഹെലികോപ്റ്ററിൽ കപ്പലിന് മുകളിലൂടെ പറന്ന് കടൽക്കൊള്ളക്കാർ കപ്പൽ വിട്ടുപോകണമെന്ന് അന്ത്യശാസനം നൽകിയിരുന്നു. കടൽക്കൊള്ളക്കാർ കപ്പൽ വിട്ടുപോയെന്നാണ് നാവികസേന അറിയിച്ചത്. ഇതിനു പിറകെ സേനാംഗങ്ങൾ യന്ത്രത്തോക്കുകളുമായി കപ്പലിലേക്ക് പ്രവേശിച്ച് ദൌത്യം പൂർത്തിയാക്കി. നാവികസേനയുടെ INS ചെന്നൈ എന്ന യുദ്ധക്കപ്പലിന്റെ നേതൃത്വത്തിലായിരുന്നു രക്ഷാദൌത്യം. ഇന്ത്യയുടെ ആദ്യ സൌരദൌത്യം ആദിത്യ L-1 ലക്ഷ്യസ്ഥാനത്തേക്ക്.
ഇന്ന് വൈകുന്നേരം 4 മണിയോടെ അന്തിമ ഭ്രമണപഥത്തിലേക്ക് കടക്കുമെന്ന് ഐഎസ്ആർഒ അറിയിച്ചു. ആദിത്യ ലാഗ്രാഞ്ച് പോയിന്റ് 1 ചുറ്റുമുള്ള ഒരു ഹാലോ ഓർബിറ്റിലേക്കാണ് ആദിത്യ എത്തുന്നത്. ഭൂമിയിൽ നിന്ന് 15,00,000 കിലോമീറ്റർ അകലെയാണിത്. ചെമ്മീന് നോവൽ ജപ്പാന് ഭാഷയിലേക്ക് വിവർത്തനം ചെയ്ത് പ്രശസ്തയായ ജപ്പാന് സ്വദേശിനി തക്കാക്കോ തോമസ് അന്തരിച്ചു. 81 വയസ്സായിരുന്നു. കൊച്ചി വരാപ്പുഴ കൂനന്മാവിലെ വീട്ടിലായിരുന്നു അന്ത്യം. ജപ്പാനിലെ ഇറ്റാമിയ സ്വദേശിയായ തക്കാക്കോ വരാപ്പുഴ സ്വദേശിയായ തോമസിനെ വിവാഹം ചെയ്ത് 56 വർഷമായി കൊച്ചിയിലാണ് താമസിക്കുന്നത്. കർണാടക കോൺഗ്രസ് നേതാവും ഉപമുഖ്യമന്ത്രിയുമായ ഡി കെ ശിവകുമാറിനെതിരെ സിബിഐ അന്വേഷണത്തിനുള്ള അനുമതി സർക്കാർ പിൻവലിച്ചതിനെതിരെ സിബിഐ ഹൈക്കോടതിയെ സമീപിച്ചു. അനധികൃത സ്വത്ത് സമ്പാദനക്കേസിൽ ഡി കെ ശിവകുമാറിനെതിരെ 2020 സിബിഐ കേസെടുത്തത്. കൊൽക്കത്തയിലെ പ്രശസ്തമായ ഇന്ത്യൻ മ്യൂസിയത്തിന് ബോംബ് ഭീഷണി. ഇമെയിൽ സന്ദേശം ലഭിച്ചതോടെ മ്യൂസിയത്തിലേക്കുള്ള പ്രവേശനം നിർത്തിവച്ചു. ജീവനക്കാരെയെല്ലാം പുറത്താക്കി പരിശോധന നടത്തി. ഹിസാർ സ്വദേശി പവൻ എന്ന യുവാവ് ആത്മഹത്യ ചെയ്ത കേസിൽ മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരവും പോലീസ് ഉദ്യോഗസ്ഥനുമായ ജോഗീന്ദർ ശർമ്മ പ്രതിപ്പട്ടികയിൽ. ഹരിയാനയിലെ DSP ജോഗീന്ദർ ഉൾപ്പെടെ 6 പേരാണ് കേസിൽ പ്രതികൾ. സുപ്രീംകോടതിയിൽ മദ്യക്കുപ്പികൾ. ട്രേഡ് മാർക്ക് ലംഘനക്കേസുമായി വാദം നടക്കുന്നതിനിടെയാണ് 2 വിസ്കി കുപ്പികൾ ഹാജരാക്കിയത്. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ 3-അംഗ ബെഞ്ചാണ് കേസ് പരിഗണിച്ചത്. ലണ്ടൻ പ്രൈഡ് എന്ന പേരിൽ ഇൻഡോർ ആസ്ഥാനമായുള്ള ജെകെ എന്റർപ്രൈസസ് എന്ന കമ്പനി മദ്യം നിർമ്മിക്കുന്നത് തടയണമെന്നു മറ്റൊരു മദ്യക്കമ്പനിയായ ജെകെ എന്റർപ്രൈസസ് പെർനോഡ് റിക്കാർഡിന്റെ ഹർജി മധ്യപ്രദേശ് ഹൈക്കോടതി തള്ളിയിരുന്നു. ഇതിനെതിരായ അപ്പീലുമായാണ് പെർനോഡ് കോടതിയിൽ എത്തിയത്. സമാനമായ പേരുകളും കുപ്പികളും അവതരിപ്പിച്ച് ട്രേഡ് മാർക്ക് നിയമം ലംഘിച്ചെന്നാണ് പെർനോഡിന്റെ പരാതി. കായികം. ഓസ്ട്രേലിയന് വനിതകൾക്കെതിരായടി. 20 പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 9 വിക്കറ്റിന്റെ ആധികാരിക ജയം. ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനിറങ്ങിയ ഓസ്ട്രേലിയ 19.2 ഓവറിൽ 141 റൺസിന് എല്ലാവരും പുറത്തായി. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യ 64 റൺസെടുത്ത് പുറത്താകാതെ നിന്ന ഷഫാലി വർമ്മയുടെയും 54 റൺസെടുത്ത സ്മൃതി മന്ദാനയുടെയും മികവിൽ വിജയലക്ഷ്യത്തിലെത്തി. ഓസ്ട്രേലിയയുമായുള്ള ഏകദിന പരമ്പരയിലെ 3 മത്സരങ്ങളും തോറ്റ ഇന്ത്യ 3 മത്സരങ്ങളങ്ങിയ 2020 പരമ്പരയിൽ ഈ ജയത്തോടെ 1-0 മുന്നിട്ടു നിൽക്കുന്നു. June 4 മുതൽ 29 വരെ USA വെസ്റ്റ് ഇൻഡീസും ആതിഥ്യം വഹിക്കുന്ന 2020 ലോകകപ്പിന്റെ ഫിക്സ്ചർ തയ്യാർ. 5 ടീമുകളെ വെച്ച് A, B, C, D എന്നിങ്ങനെ 4 ഗ്രൂപ്പുകളാക്കി തിരിച്ചാണ് മത്സരം. 4 ഗ്രൂപ്പിൽ നിന്നുള്ള ഏറ്റവും മികച്ച 2 ടീമുകൾ സൂപ്പർ 8 കടക്കും. ഇന്ത്യയും പാകിസ്ഥാനും ഗ്രൂപ്പ് A ഓസ്ട്രേലിയയും ഇംഗ്ലണ്ടും ഗ്രൂപ്പ് B വെസ്റ്റ് ഇൻഡീസും ന്യൂസിലൻഡും ഗ്രൂപ്പ് C ദക്ഷിണാഫ്രിക്കയും ശ്രീലങ്കയും ഗ്രൂപ്പ് D. അയർലൻഡിനെതിരെ June 5 ഇന്ത്യയുടെ ആദ്യ മത്സരം. നിർമ്മിത ബുദ്ധിയാൽ ജന്മം എടുത്ത എന്നെ കുറ്റങ്ങളും കുറവുകളും കമന്റുകളായി രേഖപ്പെടുത്തി പ്രോത്സാഹിപ്പിക്കണമെന്ന് അപേക്ഷിക്കുന്നു. നന്ദി. ന്യൂസുകളുമായി വീണ്ടും കാണാം. നിങ്ങൾക്ക് എല്ലാ നന്മകളും ആശംസിക്കുന്നു.